കോച്ചായിട്ട് അഭിനയിക്കുന്നത്. കോച്ചിട്ടാകുമ്പോൾ അപ്പസ്റ്റി അതേട്ടാണ്, ഒരു കോച്ചാണ്. അപ്പോൾ ഞങ്ങളുടെ ചുറ്റുപാടും ഞങ്ങൾ ഒരുമിച്ച് വിസ് വാൺ വർക്കിംഗ് ലൈക്ക് വിത്ത് ഓൾ ഓഫ് ദെം. ആൻഡ് ഐ ഹോപ്പ് നന്നായിട്ട് സിനിമ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് 27-ന് സിനിമ ആണ്. താങ്ക് യു. ആദ്യമായിട്ടാണ് സഞ്ജുവായിട്ടൊരു ഫ്രണ്ട്ഷിപ്പ് തന്നെയാണ് കപ്പിലേക്ക് എന്നെ എത്തിച്ചത്. അപ്പം എന്തായാലും ആദ്യമായിട്ട് ഇതുവരെ അതിനൊരു നന്ദിയൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല, പറയുന്ന ആവശ്യമൊന്നും ഇല്ല എന്ന് തോന്നുന്നു. എന്തായാലും ഒരു ഒഫീഷ്യലി നന്ദി അറിയിക്കുന്നു. അനിൽ സാറിനായാലും ചേച്ചിക്കായാലും നമ്മളെ കൂടെ കപ്പിൻ്റെ ഭാഗമാണ് ഇതിൽ. പിന്നെ കൂടുതൽ ഒന്നും ഇപ്പോൾ പറയാനില്ല. ഇതിൽ പ്രവീൺ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ് ചെയ്തിട്ടുള്ളത്. മാത്യുവിൻ്റെ സിസ്റ്ററുടെ ഒരു കാമുകനായിട്ട് പേരായിട്ട് നന്നായിട്ട് വന്നിട്ടെന്ന് വിചാരിക്കുന്നു. ബാക്കി എന്തായാലും സിനിമ തിയേറ്ററിലെത്തി ഇതൊരു വലിയ വിജയമാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. താങ്ക് യു. യെസ്, അൽഫോൺസ് പുത്രൻ, അൽഫോൺസ് ചേട്ടനാണ് ഈ സിനിമ പ്രസൻറ്റ് ചെയ്യുന്നത്. അത് എന്നെ സംബന്ധിച്ചൊരു വലിയ ഭാഗ്യമായിട്ട് കാണുന്ന ഒരു കാര്യമാണ്. ജസ്റ്റ് ഒരു സിനിമയുടെ പ്രസൻറ്റർ എന്നുള്ള ഒരു പേര് ഇങ്ങനെ ഒരു ബ്രാൻഡ് നെയിം യൂസ് ചെയ്യുന്ന പോലെ അല്ല. ഈ സിനിമയുടെ തുടക്കം മുതൽ എനിക്ക് വേണ്ടിയിട്ട് ഇതിൻ്റെ ക്യാരക്ടറുകൾ ആരെ കാസ്റ്റ് ചെയ്യണം അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഇടപെട്ടിട്ടുണ്ടായിരുന്നു. സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ ഒരു ഡിസ്കഷൻ ഉണ്ടായിരുന്നു. അതേപോലെ അതിനുശേഷം നമ്മൾ അന്നേരം പ്രസൻറ്റർ എന്നുള്ള രീതിയിൽ അങ്ങനെ വെക്കാമെന്ന് പരിഗണന ഉണ്ടായിരുന്നില്ല. പക്ഷെ പിന്നീട് തോന്നിയപ്പോൾ ഈ സിനിമ കുറെ കൂടെ ആളുകളിലേക്ക് എത്തേണ്ടതുണ്ട്. അതിനും ഒപ്പം ഈ അൽഫോൺസ് പുത്രൻ എന്ന് പറയുന്നത് ഈ കപ്പ് എന്ന് പറയുന്ന മൂവിയുടെ പ്രൊഡ്യൂസർ ആൽവിൻ ആന്റണിയുടെയും ഏഞ്ചലിന മേരി അവരുടെ മകളുടെ ഹസ്ബൻഡാണ്. സോ ആ ഒരു കണക്ഷൻ കൂടെ ഉണ്ട്. അങ്ങനെ ആ സിനിമയിലേക്ക് ഒന്ന് പറയാം. അത്തരത്തിലൊരു കോംപ്ലിമെന്റ് പറയുമ്പോൾ സന്തോഷമുണ്ട്. കാരണം ഇതിന്റെ തുടക്കം മുതല് മാത്യു അതിന് മുമ്പ് ചെയ്ത ഇപ്പം പറഞ്ഞ സിനിമകളില് ഈ റോം കോം ആ ഒരു കാറ്റഗറിയിൽ വരുന്ന സിനിമയാണ്. അപ്പൊ ഇതില് കുറച്ചുകൂടെ ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യാനുള്ള ഒരു ശ്രമം നടത്തിയിട്ടുണ്ട്. അതിപ്പം ബാഡ്മിൻ്റൺ കാര്യത്തിലായാലും മാത്യുവിനെ നമ്മുടെ ഇപ്പോൾ പറഞ്ഞ പോലെ നമ്മളൊരു ഒരു 2 മന്ത്സിൻ്റെ അടുത്ത് ഒരു ട്രെയിനിങ് മാത്യുവിന് കൊടുത്തിരുന്നു. അത് ഏറ്റവും നന്നായിട്ട് അവൻ ചെയ്തിട്ടുണ്ട്. അത് സിനിമയിലെ കളിയുടെ പോർഷൻ അങ്ങനെ ഭീകരമായിട്ടുള്ള സിനിമ അല്ലെങ്കിൽ പോലും അതിൽ അവൻ നന്നായിട്ട് അത് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം മാത്യുവിന് തന്നെ പേഴ്സണലി ഒരുപക്ഷെ നമ്മൾ ചോദ്യം ചോദിക്കാനുണ്ടായ കാരണം ചില സിമിലാരിറ്റി ഈ ലവ് ട്രാക്കിൽ കണ്ടിട്ടുണ്ടാവാം. അപ്പോൾ അതൊന്ന് മാറ്റി പിടിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ സിനിമ പറയുന്നതും ഒരു ലവ് ട്രാക്കിനപ്പുറത്ത് അവൻ്റെ ഒരു എയിം പാഷന് സിനിമ അതാണ് പറയുന്നത്. ഒരു പക്ഷെ അതിലേക്ക് അവൻ കൂടുതൽ എയിം വെച്ചുകൊണ്ട് പെർഫോം ചെയ്തതിൻ്റെ ഭാഗമായിട്ട് ആ ഒരു ഡിഫറൻസ് ഫീല് വന്നിട്ടുണ്ട്. നിങ്ങളത് എടുത്തു പറയുമ്പോൾ ഒരുപാട് സന്തോഷം.